എൻ്റെ സഹോദരരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞുൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോഡി ചെങ്ങാലികളെയും 2 പ്രാവിൻകുഞ്ഞുങ്ങളെയും ബലിയർപ്പിക്കണം എന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ജെറുസലേമിൽ ശിമേൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുചെന്നു. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഫനുവേലിൻ്റെ പുത്രിയും ആഷർ വംശജനുമായ അന്ന എന്നൊരു പ്രവാചകിയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ  7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടു പോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ചതിന് ശേഷം അവർ സ്വനഗരമായ ഗലീലയിലെ നസ്രത്തിലേക്ക് മടങ്ങി. ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം: ക്രിസ്മസിൻ്റെ 7-ാം ദിവസം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും നിങ്ങൾ അവരോടൊപ്പം ജീവിച്ചാലും ഇല്ലെങ്കിലും അവരോടുള്ള വിലമതിപ്പിലും സ്നേഹത്തിലും നിങ്ങൾ വളരാൻ തുടരട്ടെ. ഏതൊരു സമൂഹത്തിൻ്റെയും അവിഭാജ്യമായ ഘടകമാണ് കുടുംബജീവിതം. കുടുംബജീവിതം മൂല്യച്യുതി വരുത്തിയാൽ ഒരു സമൂഹം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെടും. ബന്ധുക്കളുമായുള്ള രക്തബന്ധത്തെക്കാൾ കൂടുതലാണ് കുടുംബം. നമ്മൾ മറ്റുള്ളവരുമായി ഒന്നിക്കുന്ന സ്വാഭാവികവും ശാരീരികവുമായ ഒരു പ്രക്രിയ മാത്രമല്ല അത്. ഒരു കുടുംബത്തിലെ ഓരോ അംഗത്തിനും യഥാർത്ഥത്തിൽ ഒരു കുടുംബമായിരിക്കാൻ വളരെയധികം അധ്വാനം ആവശ്യമാണ്. പരസ്പര പിന്തുണ, കരുതൽ, സ്നേഹം എന്നിവ ഒരു കുടുംബത്തിൻ്റെ മുഖമുദ്രയാണ്. ഒരു കുടുംബം എന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഉദാഹരണങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു. ദൈവമായ കർത്താവെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, അനുസരണമുള്ള പുത്രനെ, ഐക്യത്തിൻ്റെ ആത്മാവെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിങ്ങളുടെ സത്തയിൽ നിങ്ങളുടെ അടിസ്ഥാനപരമായി ഒരു കുടുംബമാണ്. നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു കുടുംബമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പങ്കിടുന്ന സ്നേഹം വളരെ ശക്തമാണ്. അത് ലോകത്തിൻ്റെ സൃഷ്ടിയിലേക്കും അതിലും പ്രധാനമായി മനുഷ്യരാശിയുടെ സൃഷ്ടിയിലേക്കും ഒഴുകിയെത്തിയിരിക്കുന്നു. നിങ്ങളുടെ നന്മയിലൂടെയും സ്നേഹത്തിലൂടെയും നിങ്ങൾ ദൈവിക ഛായയിൽ പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ചു.
നിങ്ങൾ ദൈവത്തിനകത്ത് ആയിരിക്കുന്നത് പോലെ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തേണ്ട വ്യക്തിയാണ്. പുതിയ ജീവിതം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഐക്യത്തിൽ ഒത്തുചേരാൻ അവരെ അനുവദിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവിക സൃഷ്ടിപരമായ ശക്തി നിങ്ങൾ മനുഷ്യരാശിക്ക് സമ്മാനിച്ചു. നിങ്ങളുടെ സ്നേഹനിർഭരമായ പരിചരണവും അവരുടെ കുടുംബത്തിൻ്റെ പോഷകരും ദാതാക്കളും എന്ന നിലയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിസ്വാർത്ഥ ആഗ്രഹവും പ്രതിഫലിക്കാൻ നിങ്ങൾ മാതാപിതാക്കളെ വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ പുത്രൻ യേശു, മേരി, ജോസഫ് എന്നിവരിലൂടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും എന്താണെന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി. ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങളെ അനുവദിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ പ്രതിഷ്ഠിച്ച കുടുംബത്തിലെ ഓരോ അംഗത്തെയും ആദരിച്ചും പരിചരിച്ചും ഞങ്ങൾ അങ്ങയിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ ദിവ്യ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്ത അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരനും രക്ഷകനുമായ നിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നു. ദൈവമേ, എന്നും എന്നേക്കും ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന് ശേഷമുള്ള ഞായറാഴ്ചയായ ഈ ഞായറാഴ്ച ഞങ്ങൾ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും തിരുകുടുംബത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അതിലൂടെ എല്ലാ കുടുംബങ്ങളിലും ഏറ്റവും വിശുദ്ധവും അനുഗ്രഹീതവുമാണ് എല്ലാവരുടെയും കർത്താവും രക്ഷകനുമായവൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു. തിരുകുടുംബത്തിൻ്റെ ഈ പെരുന്നാളിൽ കർത്താവ് തൻ്റെ മാതാവായ മറിയത്തിൻ്റെയും അതുപോലെ തന്നെ വളർത്തു പിതാവായ വിശുദ്ധ യോസഫിൻ്റെയും സ്നേഹനിർഭരമായ പരിചരണത്തിൽ ജനിച്ച ആ കുടുംബത്തെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങൾക്കും മാതൃകയുമാണ് ഹോളി ഫാമിലിയും തിരുകുടുംബം. നമ്മുടെ എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും കർത്താവിനോട് യോജിപ്പിച്ച് വിശുദ്ധവും ഭക്തിയുള്ളതുമായ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ അബ്രഹാമും കർത്താവും തമ്മിലുള്ള ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അതിൽ ദൈവം അബ്രഹാമിനോട് താൻ വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളിലും ഉറപ്പു നൽകുകയും നിയമപരമായ അവകാശിയായി ഒരു മകനെ നൽകുകയും ചെയ്യും. എലിയേസർ എന്നു പേരുള്ള സ്വന്തം ദാസന്മാരിൽ ഒരാളേക്കാൾ അവൻ്റെ കുടുംബം തുടരുക. താൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുമെന്ന് ദൈവം അബ്രഹാമിനെ ഉറപ്പു നൽകി. അവൻ്റെ വാഗ്ദാനങ്ങൾ പുതുക്കി. ഇനി മുതൽ അബ്രഹാം എന്ന് അറിയപ്പെടേണ്ട അബ്രഹാം അനേകം രാജ്യങ്ങളുടെ പിതാവായി തീരുമെന്ന് പ്രസ്താവിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്തു. ദൈവം അബ്രഹാമിനോടും അവൻ്റെ സന്തതികളോടും തൻ്റെ ഉടമ്പടി സ്ഥാപിച്ചു. അതേ വായനയിൽ അബ്രഹാമിൻ്റെ ഭാര്യ സാറ തൻ്റെ വാർദ്ധക്യത്തിൽ അത്ഭുതകരമായി ഇസഹാക്കിന് ജന്മം നൽകിയ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടു. അബ്രഹാം കർത്താവിനെ അനുസരിച്ചു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ പോലെ വെറുതെ വിട്ടില്ല. പ്രിയപ്പെട്ട മകനെ പോലും വെറുതെ വിട്ടില്ല. തീർച്ചയായും തനിക്കുള്ള എല്ലാറ്റിലും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അവൻ്റെ മറ്റെല്ലാ സ്വത്തുക്കളെയും സമ്പത്തിനെയും പോലെ മറികടന്നു. അവൻ സാക്കിനെ വിശ്വസ്തയോടെ മോറിയ പർവ്വതത്തിലേക്ക് നയിക്കുകയും അവനെ ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ രചയിതാവ് വിശദീകരിച്ചതുപോലെ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അബ്രഹാമിന് ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ അവൻ അർപ്പിക്കേണ്ടി വന്നാലും ഇസാക്കിനെ അവൻ്റെ അടുക്കൽ ഏൽപ്പിക്കുക, ദൈവം തൻ്റെ വഴിയിൽ ഇസഹാക്കിനെ അവന് മടക്കി കൊടുക്കും. അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയോ അവൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. എല്ലാം ദൈവത്തെ ഭരമേൽപ്പിച്ചു.
ഇത് യഥാർത്ഥത്തിൽ വളരെ ആഴത്തിലുള്ള പ്രീതികാത്മവും കർത്താവ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചപ്പോൾ അവൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതുമാണ്. അബ്രഹാം തൻ്റെ മകനെ ദൈവത്തിന് ബലിയർപ്പിക്കാനും മനസ്സോടെ നൽകിയതുപോലെ കർത്താവ് തൻ്റെ എല്ലാ പുത്രനെയും നമുക്ക് നൽകി. അവൻ നമുക്ക് വേണ്ടി യാഗത്തിൻ്റെ കുഞ്ഞാടായി, നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തത്തിനുള്ള യോഗ്യമായ വഴിപാട്. മൊത്തത്തിൽ അബ്രഹാമിൻ്റെയും സാറായുടെയും ഇസഹാക്കിൻ്റെയും കുടുംബത്തിൽ ദൈവം വഹിച്ച പങ്ക് എത്ര പ്രധാനമാണ്! അബ്രഹാം എങ്ങനെ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു! അവനെയും അവൻ്റെ കുടുംബത്തെയും എല്ലാ കാര്യങ്ങളിലും അവനിൽ ഭരമേൽപ്പിച്ചതും നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. മറിയയോ അവളുടെ ഭർത്താവായ വിശുദ്ധയോ ജോസഫോ വിശുദ്ധ ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ അർപ്പിച്ചതിൻ്റെ വിവരണം നാം എല്ലാവരും കേട്ടതുപോലെ ഇന്ന് നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കേട്ട യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും വിശുദ്ധ കുടുംബവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവജനത്തിൻ്റെ നിയമത്തിനും ആചാരങ്ങൾക്കും അനുസൃതമായി ജെറുസലേമിൻ്റെ വൃദ്ധനും ശിമയോൻ പ്രവാചകനും പ്രവാചകി അന്നയും അവരെ സ്വാഗതം ചെയ്യുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തതെങ്ങനെയെന്ന് ഞങ്ങൾ കേട്ടു. അവർ രണ്ടുപേരും തങ്ങളുടെ കൺമുമ്പിൽ ലോകരക്ഷകനെ ജഡത്തിൽ കാണുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തതിനാൽ സന്തോഷിച്ചു. ശിമയോനും അന്നയും മേരിയോടും വിശുദ്ധ ജോസഫിനോടും പറഞ്ഞു, ആ വിശുദ്ധ ശിശു കർത്താവായ യേശു എന്തു ചെയ്യും? അവൻ എങ്ങനെ എല്ലാവർക്കും ഒരു വലിയ അടയാളമായി മാറും? ദൈവം നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്തെല്ലാം നിറവേറ്റും. മേരിയും വിശുദ്ധ ജോസഫും കർത്താവിൽ വിശ്വസിച്ചു. കർത്താവ് ഏൽപ്പിച്ചതെല്ലാം അവർ ചെയ്തു. അവർ താമസിച്ചിരുന്ന ഗലീലയിലെ നസ്രത്ത് എന്ന ചെറു പട്ടണത്തിലേക്ക് മടങ്ങി. പ്രത്യേകിച്ച് ഹെരോദോ രാജാവ് ഇല്ലാതായതിന് ശേഷം അത് പറഞ്ഞു. അവരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ കർത്താവ് ഉയരത്തിലും ജ്ഞാനത്തിലും വളർന്നു. സംശയമില്ല, മറിയത്തിൻ്റെയും വിശുദ്ധ ജോസഫിൻ്റെയും സ്നേഹപൂർവകമായ പരിചരണത്താൽ അവർ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ചിട്ടുണ്ട്. കർത്താവിനെ നല്ലവനും നീതിമാനുമായി ഉയർത്തി. ഇവയിലെല്ലാം ദൈവത്തിൽ എപ്പോഴും കേന്ദ്രീകരിച്ചിരിക്കുന്ന മഹത്തായ വിശുദ്ധവും സ്നേഹവുമുള്ള ഒരു കുടുംബത്തിൻ്റെ മാതൃക ഞങ്ങൾ വീണ്ടും കണ്ടു. അങ്ങനെ നമ്മുടെ സ്വന്തം കുടുംബങ്ങളിലും നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ. കുടുംബത്തിൽ ഓരോ അംഗങ്ങളും ഭാഗങ്ങളും കർത്താവിൽ കേന്ദ്രീകരിക്കേണ്ടതും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും പരസ്പരം സ്നേഹവും കരുതലും കൊണ്ട് നിറയ്ക്കേണ്ടതും അവർ എല്ലായ്പ്പോഴും ലക്ഷ്യത്തിലും സ്നേഹത്തിലും ഏകീകൃതരായിരിക്കണമെന്നും ഇത് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പരസ്പരം കൂടുതൽ ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കാൻ എപ്പോഴും പരിശ്രമിക്കണം. അവർക്ക് കഴിയുമ്പോഴെല്ലാം ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും നന്ദിയും അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ലോകത്ത് കുടുംബങ്ങൾ തകരുകയും ശിഥിലമാകുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവയെല്ലാം പലപ്പോഴും കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഗുണനിലവാരക്കുറവും ശരിയായ ഇടപെടലുകളുമാണ് കാരണമാണ്. കൂടാതെ നമ്മുടെ ശ്രദ്ധ വിഭജിക്കുമ്പോൾ ജീവിതത്തിൽ പണത്തിലേക്കും ഭൗതിക വസ്തുക്കളിലേക്കും ഉള്ള നമ്മുടെ അനേകം ആകർഷണങ്ങൾ, നമ്മുടെ ലൗകിക ഉത്കണ്ഠകൾ, സ്മാർട്ട് ഫോണുകൾ കുടുംബത്തോടൊപ്പം നന്നായി സമയം ചെലവഴിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്ന മറ്റ് വ്യതിചലനങ്ങൾ എന്നിങ്ങനെ കുടുംബങ്ങൾ കഴിയുന്നിടത്തോളം ഒരുമിച്ച് സമയം ചെലവഴിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും പരമാവധി ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതിലും പ്രധാനമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കും എന്ന പഴഞ്ചൊല്ല് ശരിയായി പറയുന്നത് പോലെ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അത് കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിലെ ദൈവത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല,
ദൈവത്തെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മെ അനുഗ്രഹിക്കാൻ അവനെ ക്ഷണിക്കുകയും നമ്മുടെ സഹകുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുവിൻ്റെയും അവൻ്റെ മാതാവായ മറിയത്തിൻ്റെയും അവൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ യോസഫിൻ്റെയും വിശുദ്ധ കുടുംബം ഞങ്ങളുടെ മാതൃകകളിലൂടെ നമുക്കെല്ലാം കാണിച്ചു തന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളും തീർച്ചയായും വിശുദ്ധം ആയിരിക്കേണ്ടതാണ്. ക്രിസ്ത്യൻ കുടുംബം തീർച്ചയായും സഭയുടെ അടിത്തറയും നിർമ്മാണ ഘടകവുമാണ്. പിശാചനും കർത്താവിൻ്റെ എല്ലാ ശത്രുക്കൾക്കും വീണുപോയ എല്ലാ മാലാഖമാർക്കും ദൂതഗണങ്ങൾക്കും ഇത് നന്നായി അറിയാം. അതിനാൽ സഭയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ അവർ എപ്പോഴും തിരക്കിലാണ്. ഏറ്റവും നല്ല വഴികളിലൊന്ന് നമ്മെ നശിപ്പിക്കുകയും അഴിക്കുകയുമാണ് ക്രിസ്ത്യൻ കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ തലമുറകൾ കർത്താവിനോടും അവൻ്റെ പഠിപ്പിക്കലുകളോടും ആദ്യം തുറന്നു കാട്ടപ്പെടുന്നത്. നമ്മുടെ കുടുംബങ്ങൾ താറുമാറുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തിലെ പല അംഗങ്ങൾക്കും അവരുടെ വിശ്വാസവും ജീവിതപാതയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൽ ഏകീകൃതമായി നിലനിർത്താൻ നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എപ്പോഴും ശരിയായ രീതിയിലും ദൈവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ പങ്കു വഹിക്കണം. നമ്മുടെ ഓരോ കുടുംബത്തിലും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛനോ അമ്മയോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ കുട്ടികളോ അല്ലെങ്കിൽ ഇവയുടെ ഏതെങ്കിലും സംയോജനമോ ആകട്ടെ നാം നമ്മുടെ ഭാഗം ചെയ്യണം. അതിനാൽ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുടുംബത്തെ പോലെ ആയിരിക്കുന്നതിനും കർത്താവ് നമ്മുടെ കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ മേൽ എല്ലായ്പ്പോഴും ഭരിക്കുകയും ചെയ്യുന്നതിനായി നമുക്കെല്ലാവർക്കും കഴിയുന്നതെല്ലാം ചെയ്യാം. നാം എല്ലാവരും കർത്താവിനോട് കൂടുതൽ വിശ്വസ്തരായിരിക്കുക. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതം കൂടുതൽ യോഗ്യമായി ജീവിക്കേണ്ട നമ്മുടെ പങ്ക് ചെയ്യുക. നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശക്തമായ അടിത്തറയാക്കുക. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും അവൻ്റെ മാതാവായ മറിയത്തിൻ്റെയും വളർത്തച്ഛനായ വിശുദ്ധ യോസഫ് പിതാവിൻ്റെയും വിശുദ്ധ കുടുംബത്തിൻ്റെ മഹത്തായ മാതൃകകളാൽ പ്രചോദിതരായി തുടരട്ടെ. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നാം എങ്ങനെ മഹത്തായ മാതൃകകളും ആയി തീരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം നമ്മുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.